ആകാശവാണി നമസ്കാരം ബുള്ളറ്റിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം വിവിധ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൂടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമാണ് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കി സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് തിരുവനന്തപുരത്തും കൊല്ലത്തും എൻഡിഎ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു മാവേലിക്കര മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ എൽ ഡി എഫ് പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു കുന്നത്തൂർ ചെന്നിത്തല എന്നിവിടങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥി പര്യടന ഉദ്ഘാടനത്തിൽ ചേർത്തലയിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പങ്കെടുത്തു രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ പകല് മൂന്നിന് അവസാനിക്കും ഇതോടെ വിവിധ മണ്ഡലത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നിലവിൽ വരും ചിഹ്നവും നാളെ അനുവദിക്കും ഈ മാസം രണ്ടാം ഘട്ടം മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് ഇരുനൂറ്റി നാല് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചിട്ടുണ്ട് അന്തിമ വോട്ടർ പട്ടികയിൽ കേരളത്തിൽ രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തിയൊൻപത് സമ്മതിദായകർ ഇടം നേടിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂതന പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ടേണിംഗ് എയ്റ്റീൻ യു ആർ ദ വൺ എന്നീ സമൂഹ മാധ്യമ പ്രചാരണ പരിപാടികളിലൂടെ പരമാവധി യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധ അനുമതികൾ നൽകുന്നതിനായി സജ്ജമാക്കിയ സുവിധാ പോർട്ടൽ ശ്രദ്ധേയമാകുന്നു പോർട്ടലിൽ അധികം അപേക്ഷകൾ ലഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു റാലികൾ സംഘടിപ്പിക്കൽ താൽക്കാലിക പാർട്ടി ഓഫീസുകൾ സ്ഥാപിക്കൽ വീട് വീടാന്തരമുള്ള പ്രചാരണം വീഡിയോ വാനുകൾ ഹെലികോപ്റ്ററുകൾ വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം ലഘുലേഖാ വിതരണം എന്നിവയ്ക്കായി രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുമതി നൽകുന്നത് ഏകോപിപ്പിക്കാനാണ് സുവിധാ പോർട്ടൽ സജ്ജീകരിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ മാസം പന്ത്രണ്ട് മുതൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ രണ്ടാം ഘട്ട പരിശീലനം നൽകും തിരഞ്ഞെടുപ്പ് ജോലികൾക്കായുള്ള ഉദ്യോഗസ്ഥരുടെ രണ്ടാം ഘട്ട പോസ്റ്റിംഗ് ഓർഡർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡർ ഡോട്ട് സിഇഒ് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അവരവരുടെ ഫോൺ നമ്പറും ഒ ടി പിയും ഉപയോഗിച്ച് പോസ്റ്റിംഗ് ഓർഡർ ഡൌൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം ലഭ്യമാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനും ധർമ്മടം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി എൻഡിഎഫ് സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇന്ന് പേരാവൂർ മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത് രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് വോട്ടർമാരാണ് ലക്ഷദ്വീപിലുള്ളത് ദ്വീപ് കേന്ദ്രമാക്കി പത്ത് ദ്വീപുകളിലെ ബൂത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത് സംസ്ഥാനത്ത് ഈ മാസം പതിനൊന്ന് വരെ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും കണ്ണൂർ കോഴിക്കോട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്ന നിലയിൽ തുടരുകയാണെന്ന് കെഎസ്ഇബി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ദശാംശം രണ്ട് രണ്ട് കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചതിലൂടെ ശനിയാഴ്ചത്തെ വൈദ്യുതി ഉപയോഗം വീണ്ടും സർവ്വകാല റെക്കോർഡിലെത്തി വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിങ് രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകൽ സമയത്തോ ക്രമീകരിക്കണമെന്ന് കെ സി ബി നിർദ്ദേശിച്ചു കടൽക്ഷോഭത്തെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു നിലവിൽ കടൽ ശാന്തമായ സാഹചര്യത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ വിലക്ക് കളക്ടർക്ക് ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഡൽഹി ഇരുനൂറ്റി അഞ്ച് റൺസിൽ പോരാട്ടം അവസാനിപ്പിച്ചു രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു വിശുദ്ധ റമദാൻ മാസം അവസാനത്തോടടുക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെയുള്ളവർ മേടമാസ പൂജകൾക്കും വിഷുപൂജകൾക്കുമായി ശബരിമല ക്ഷേത്രം നട ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് തുറക്കും പതിനെട്ടാം പടിക്ക് മുന്നിലായുള്ള ആഴിയിൽ മേൽശാന്തി അഗ്നി പകർന്നു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തർക്ക് ശരണം വിളികളുമായി പതിനെട്ടാം പടി കയറി അയ്യനെ കണ്ട് തൊഴാനാകും പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്